ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ വണ്ടർ വുമൻ എന്ന ഇന്ത്യൻ മൂവിയാണ്. അഞ്ജലി മേനോനാണ് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ചെയ്തിരിക്കുന്നത്. വണ്ടർ വുമൻ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് മൂവിയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നാദിയ മൊയ്തു, നിത്യ മേനോൻ, പാർവതി തിരുവോത്ത്, പത്മപ്രിയ ജാനകിരാമൻ, സൈനോര ഫിലിപ്പ്, അർച്ചന പത്മിനി തുടങ്ങിയവരാണ്. ഈ ഫിലിം ഇംഗ്ലീഷിലാണ് ഒരുക്കിയിരിക്കുന്നതെങ്കിലും സിനിമയിൽ മലയാളം, തമിഴ്, ഹിന്ദി, മറാത്തി തുടങ്ങിയ ഭാഷകൾ കുറച്ച് കുറച്ച് അങ്ങിങ്ങായി ഉപയോഗിച്ചിട്ടുണ്ട്. 5 പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ നാദിയ മൊയ്തു ചെയ്യുന്ന കഥാപാത്രമായ നന്ദിത നടത്തുന്ന സുമന എന്നൊരു പ്രീ നേറ്റൽ ക്ലാസ് കൂടാൻ വരുന്നതും അവിടെ വെച്ച് അവർ മാതൃത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും ഓരോ സ്ത്രീകളുടെ ഗർഭാവസ്ഥയും ജീവിത സാഹചര്യങ്ങളും മാതൃത്വത്തെക്കുറിച്ചുള്ള ഓരോരോ സംശയങ്ങളെ ദൂരീകരിക്കുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ റിയൽ സൂപ്പർ ഹീറോ ആണെന്ന് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഈ സിനിമ സ്ത്രീകളും പുരുഷന്മാരും തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. സോ ഇനി നമുക്ക് അധികം താമസിക്കാതെ മൂവിയുടെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നന്ദിത എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് കാണിക്കുന്നത്. അവർ സുമന എന്നൊരു ഫൗണ്ടേഷൻ നോക്കി നടത്തുകയാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ട ക്ലാസുകളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് സുമന. അവിടെ ഗ്രേസി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നുണ്ട്. അവരും പ്രഗ്നന്റ് ആണ്. അങ്ങനെ അവിടേക്ക് നോറ എന്ന് പറഞ്ഞ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി വരും. നോറ ആ അവയർനെസ് ക്ലാസ് കൂടാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നത്. പക്ഷെ അവൾ അവിടേക്ക് വന്ന ഉടനെ തന്നെ വെപ്രാളപ്പെട്ട് നന്ദിതയോട് പറയും, ഞാൻ ഇങ്ങോട്ടേക്ക് വണ്ടിയും കൊണ്ടുവരുന്നതിനിടയിൽ നിങ്ങളുടെ പൂച്ച എന്റെ കാറിന്റെ അടിയിൽ പെട്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കാമോ എന്ന്. അപ്പോൾ ഉടനെ തന്നെ നന്ദിത വന്ന് കാറ് ചെക്ക് ചെയ്യും. ആ കാറിന്റെ അടിയിൽ പൂച്ചയൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്ദിത നോറയോട് പറയും, നീ പേടിക്കേണ്ട, ആ പൂച്ച രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്നിട്ട് നന്ദിത ഗ്രേസിയോട് നോറയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഗ്രേസി ഉടനെ തന്നെ നോറയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കും. ഗ്രേസിയോടും നോറ സംസാരിക്കും. അത് കഴിഞ്ഞ് അവിടേക്ക് അവയർനെസ് ക്ലാസ് കൂടാൻ വേണ്ടിയിട്ട് സായ എന്ന് പറഞ്ഞ ഒരു ലേഡിയും അവരുടെ പാർട്ട്ണറും കൂടി വരും. സായ അവിടേക്ക് വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് ഇവിടുത്തെ വാഷ്റൂം എവിടെയാണെന്നാണ്. എന്നിട്ട് അവർ ഉടനെ തന്നെ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഓടിപ്പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവിടെ നടക്കുന്ന ക്ലാസ് കൂടാൻ വേണ്ടിയിട്ട് ഒരു മറാത്തി കപ്പിൾ അവിടേക്ക് വരുന്നതാണ്. ആ കൂട്ടത്തിലെ വൈഫിന്റെ പേര് ജയ എന്നായിരുന്നു. അവർ രണ്ടുപേരും നന്ദിതയെ പരിചയപ്പെടും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നോറ അവളുടെ ഹസ്ബൻഡിനെ കോൾ ചെയ്ത് താൻ സുമനയിൽ എത്തിയ വിവരങ്ങളെല്ലാം പറയുന്നതാണ്. ഈ സമയം നോറ അവിടുത്തെ വോളിൽ തൂക്കിയിരിക്കുന്ന നന്ദിതയുടെ ചില ഫോട്ടോസ് മുഴുവൻ കാണും. ആ ഫോട്ടോയിലെല്ലാം നന്ദിതയ്ക്കൊപ്പം ഒരു ചെറിയ ആൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു. നോറ ചിന്തിക്കും അതൊരു പക്ഷേ നന്ദിതയുടെ മകനായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് അവിടെ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വേണി എന്ന് പറഞ്ഞൊരു ലേഡി വരും. അവളുടെ ഒപ്പം അവളുടെ മദർ ഇൻ ലോയും കൂടി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കോയമ്പത്തൂരിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. വേണി ഒരു ലോ സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷേ അവൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ നന്ദിത അവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെയും കുട്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം അവിടുത്തെ ജോലിക്കാരി ഗ്രേസിയും ഉണ്ട്. അങ്ങനെ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടേക്ക് വളരെ തിടുക്കത്തിൽ മിനി എന്നൊരു സ്ത്രീ വരും. മിനിയും ഈ ക്ലാസ് കൂടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. മിനിയോടും ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നന്ദിത പറയും. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നന്ദിത എല്ലാവരോടും സ്വയം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തങ്ങളുടെ ഫാമിലിയെ കുറിച്ചെല്ലാം പറയും. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിയുടെ ചാൻസ് വരും. പക്ഷേ അവൾ സ്വന്തം കാര്യം മാത്രമേ പറയുകയുള്ളൂ. അവൾ പറയും താനൊരു സിംഗിൾ മദറാണെന്ന്. അതല്ലാതെ അവൾ തന്റെ കുടുംബത്തെക്കുറിച്ചോ പാർട്ട്ണറിനെ കുറിച്ചോ ഒന്നും പറയില്ല. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അവരെല്ലാവരും കൂടുതലും സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. പക്ഷെ ജയയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ജയയ്ക്ക് അവർ പറയുന്ന കാര്യങ്ങളൊന്നും അധികം മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജയ പറയും ക്ലാസ് ഹിന്ദിയിൽ എടുക്കണമെന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം പറയും ഞങ്ങൾക്ക് ഹിന്ദിയൊന്നും അറിയില്ല എന്ന്. അത് കേട്ടിട്ട് ജയ ചോദിക്കും അതെന്താ നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലാത്തത്, ഹിന്ദി രാഷ്ട്രഭാഷയല്ലേ എന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ അവരെല്ലാവരും ജയക്കെതിരെ സംസാരിക്കും. അവർ പറയും ഹിന്ദി ഒരിക്കലും ഒരു രാഷ്ട്രഭാഷയല്ല, അത് ഇംഗ്ലീഷ് പോലൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണെന്ന്. അങ്ങനെ അത് ചെറിയൊരു തർക്കത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നന്ദിത ഇടപെട്ടിട്ട് പറയും സാരമില്ല, ഞാൻ ഇംഗ്ലീഷിലും ജയ്ക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഹിന്ദിയിലും കൂടി ക്ലാസ് എടുത്തുകൊള്ളാമെന്ന്. അങ്ങനെ ക്ലാസ് എല്ലാം വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ക്ലാസ്സിനിടയിൽ വെച്ച് നന്ദിത എല്ലാവരോടും ചോദിക്കും നിങ്ങൾക്കിപ്പോൾ എത്രാമത്തെ മാസമായി, ഇത് നിങ്ങളുടെ എത്രാമത്തെ കുട്ടിയാണ് എന്നല്ല. നന്ദിത ഈ കാര്യങ്ങളെല്ലാം ജയയോട് ചോദിക്കുമ്പോൾ
അവർ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒന്ന് മടിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ജയയുടെ ഹസ്ബൻഡ് അവിടേക്ക് വരും. എന്നിട്ട് നന്ദിതയോട് പറയും, മാഡം അവൾ ഇതിനു മുൻപ് 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയതാണ്, പക്ഷേ അത് 2 മിസ്കാരേജായി പോയെന്ന്. അതുകൊണ്ട് ഇത്തവണ ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ അവയർനെസ് ക്ലാസ്സിനെല്ലാം കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ഹസ്ബൻഡ് പറയും. അവൾക്ക് ഡെലിവറി ആകുന്ന സമയത്തെ പെയിൻ ഓർത്തിട്ട് ഒരുപാട് ഭയമാണ്. അങ്ങനെ ആ പെയിൻ്റെ കാര്യം ഓർത്തിട്ട് ഒരുപാട് ടെൻഷനായിട്ടാണ് ഇതിനു മുന്നത്തെ 2 കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് നഷ്ടമായതെന്ന് അയാൾ നന്ദിതയോട് പറയും. ഇത്തവണ ഒരു പ്രശ്നവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവയർനെസ് ക്ലാസ്സിന് വന്നതെന്ന് അയാൾ പറയും. നിങ്ങളെല്ലാവരും ഇവളെ നന്നായിട്ട് തന്നെ നോക്കണമെന്ന് ഹസ്ബൻഡ് അവരോടെല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ നോറ അയാളോട് പറയും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങൾ ജയയുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. ഈ അവയർനെസ് ക്ലാസ് മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ഡേയിലെ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാവരും തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ പോകും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ സെക്കൻഡ് ഡേ ആണ് കാണിക്കുന്നത്. അവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ചെയ്യേണ്ട കുറച്ച് യോഗയും എക്സസൈസും എല്ലാം അവരെ മറ്റൊരു ലേഡി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവയർനെസ് ക്ലാസിന്റെ ആ സെഷനും കഴിയും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ വീണ്ടും മിനിയാണ് കാണിക്കുന്നത്. അവൾ തനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. അപ്പോൾ അവളുടെ അഡ്വക്കേറ്റ് അവളെ കോൾ ചെയ്യും. അവളുടെ ഡിവോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവർ തമ്മിൽ സംസാരിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നോറയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ അവളുടെ വീട്ടിലാണ്. അങ്ങനെ അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡ് ഒരുപാട് സന്തോഷത്തോടു കൂടി അവിടേക്ക് കയറി വരും. അവർക്ക് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ റെഡിയായെന്ന് ഹസ്ബൻഡ് നോറയോട് പറയും. അങ്ങനെ ഒരുപാട് സന്തോഷം കൊണ്ട് ഹസ്ബൻഡ് നോറയെ ഹഗ് ചെയ്യും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നോറയ്ക്കും ഒരുപാട് സന്തോഷമാകും. അപ്പോൾ നോറയും ഹസ്ബൻഡിനോട് ഇന്നത്തെ അവയർനെസ് ക്ലാസ്സിനെ കുറിച്ചെല്ലാം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷേ അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ഒരുപാട് ക്ഷീണം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് കിടക്കട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം നാളെ പറയാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോകും. ഹസ്ബൻഡ് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ നോറയ്ക്ക് ചെറുതായി വിഷമമാകും. ഈ സമയം അവയർനെസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെല്ലാവരും കൂടി ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന മെസ്സേജസ് എല്ലാം നോറ എടുത്ത് വായിക്കും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ വേണിയും ഫാമിലിയുമാണ് കാണിക്കുന്നത്. വേണിയുടെ ഹസ്ബൻഡിന്റെ പേര് ബാല എന്നായിരുന്നു. അവർ രണ്ടുപേർക്കും ഒപ്പം തന്നെയാണ് ബാലയുടെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. അവർ 4 പേരും കൂടി അങ്ങനെ ഡിന്നർ കഴിക്കുകയായിരുന്നു. ഈ സമയം ആ മദറിൻലോ ആ അവയർനെസ് ക്ലാസ്സിനെ കുറിച്ചെല്ലാം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവർ പറയും, എനിക്ക് ആ അവയർനെസ് ക്ലാസ് അത്രയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിട്ടൊന്നും തോന്നിയില്ല എന്ന്. സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യവും അവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് മദറിൻലോ പറയും. ഇത് കേട്ട് കഴിയുമ്പോൾ വേണി പറയും, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ക്ലാസ് ഒരുപാട് ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, അതുകൂടാതെ എനിക്ക് സെഷൻസ് എല്ലാം ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു എന്ന് അവൾ പറയും. അത് കഴിഞ്ഞ് വേണി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്റെ മദറിൻലോയ്ക്ക് ക്ലാസ്സസ് ഒന്നും അധികം ഇഷ്ടമായില്ല എന്ന് തമാശ രൂപേണ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരോടുമായിട്ട് ഷെയർ ചെയ്യും. അത് കഴിഞ്ഞ് സായയുടെയും ജയയുടെയും ഫാമിലിയെ കാണിക്കും. അങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെയും സഹായത്തോടുകൂടെ അവരെല്ലാവരും അടുത്ത ക്ലാസ്സിന് മുൻപ് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ആകും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നെക്സ്റ്റ് മന്തിലെ അവയർനെസ് ക്ലാസ് ആണ് കാണിക്കുന്നത്. ആ ക്ലാസ്സിൽ വെച്ച് നന്ദിത ഒരു കുഞ്ഞിന്റെ രൂപമുള്ള ചെറിയൊരു ഡോളിനെ വെച്ച് എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുക്കുകയായിരുന്നു. നിങ്ങളുടെ സ്വന്തം കുഞ്ഞായി ആ ഡോളിനെ കണ്ടിട്ട് അതിനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ആ ഡോളിനെ എല്ലാവരുടെയും കൈകളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാവരും ആ പാവയെ തങ്ങളുടെ കൈകളിൽ വാങ്ങി അതിനെ തങ്ങളുടെ സ്വന്തം കുഞ്ഞായി സങ്കല്പിക്കും. ആ കൂട്ടത്തിൽ മിനി ഒഴികെ ബാക്കി എല്ലാവരും ഇപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. പക്ഷെ മിനി മാത്രം അവരുമായി ഒരുപാട് കണക്ട് ആവില്ല. അവരെല്ലാവരും ആ പാവക്കുട്ടിയെ തങ്ങളുടെ സ്വന്തം കുഞ്ഞായി കണ്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിനി എല്ലാവരും അതിനെ സ്വന്തം കയ്യിൽ പിടിക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അവൾ ആ പാവക്കുട്ടിയെ സ്വന്തം കയ്യിലൊന്നും എടുക്കില്ല. അത് കഴിഞ്ഞ് നന്ദിത അവരോടെല്ലാവരോടുമായി പറയും, അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും കൂടി കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഗ്രേസിയാണ് കാണിക്കുന്നത്. ഗ്രേസിയുടെ ഹസ്ബൻഡ് ഒരു സ്കൂളിൽ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ഗ്രേസി തന്റെ ഭർത്താവിന്റെ അടുത്ത് ചെന്ന് പറയും, അടുത്ത അവയർനെസ് ക്ലാസ്സിന് എല്ലാവരും തങ്ങളുടെ ഹസ്ബൻഡ്സിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വരണമെന്ന്. ഞാൻ വരാമെന്ന് അയാൾ അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞ് വേണിയാണ് കാണിക്കുന്നത്. അടുത്ത ക്ലാസ്സിന് തന്റെ ഒപ്പം വരണമെന്ന് അവൾ തന്റെ ഹസ്ബൻഡിനോട് പറയും. പക്ഷേ അയാൾ അവളോട് പറയും, എനിക്ക് ആ സമയത്ത് തിരക്കായിരിക്കും, അതുകൊണ്ട് നീ അമ്മയും കൂട്ടിക്കൊണ്ട് പൊക്കോ എന്ന്. ഭർത്താവ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വേണിക്ക് ഒരുപാട് ദേഷ്യം വരും. അതുകൊണ്ട് അവൾ ഹസ്ബൻഡിനോട് തിരിച്ചു ചോദിക്കും, നിങ്ങളാണോ എന്നെ വിവാഹം കഴിച്ചത് അതോ അമ്മയാണോ എന്ന്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണി അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് പെട്ടെന്ന് അവിടേക്ക് ബാലയുടെ അമ്മ വരും. അമ്മ താൻ കൊണ്ടുവന്ന ചായ അവിടെ വെച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകും. ഇത് കാണുമ്പോൾ ബാല വേണിയോട് ചോദിക്കും, കണ്ടോ അമ്മ പിണങ്ങിയെന്ന് തോന്നുന്നേ,
നിനക്കിപ്പോൾ ഒരുപാട് സമാധാനമായില്ലേ എന്ന്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ വീണ്ടും നോറയാണ് കാണിക്കുന്നത്. നോറയുടെയും ഹസ്ബൻഡിന്റെയും ഒരു ലവ് മാരേജ് ആയിരുന്നു. നോറയുടെ അമ്മയും നോറയും തമ്മിൽ നല്ല ഒരു കണക്ഷനിലൊന്നും അല്ല. അതുകൂടാതെ നോറയുടെ അമ്മയ്ക്ക് ഒരുപാട് ജോലി തിരക്കുകളുമാണ്. അതുകൊണ്ട് തന്റെ മകളുടെ അടുത്ത് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ കൂടി അവർക്ക് സാധിക്കാറില്ല. അത് കഴിഞ്ഞ് വീണ്ടും വേണിയുടെ ഫാമിലിയാണ് കാണിക്കുന്നത്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേണി ഹസ്ബൻഡിനോട് പറയും, നിങ്ങൾ ഇന്ന് എന്തായാലും എന്റെ കൂടെ ക്ലാസ്സിന് വരണമെന്ന്. പക്ഷെ അപ്പോൾ ബാല പറയും, അമ്മ നിന്റെ ഒപ്പം എന്തായാലും വരുന്നുണ്ടല്ലോ, അത് മതിയെന്ന്. അപ്പോൾ അമ്മ ബാലയോട് ചോദിക്കും, നീയല്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ, അതുകൊണ്ട് നീ ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ട കടമ നിനക്കുണ്ട് എന്ന്. നീ ഇവളുടെ ഭർത്താവല്ലേ, അതുകൊണ്ട് എന്തായാലും നീ ഇന്ന് ഇവളുടെ കൂടെ പോകണമെന്ന് അമ്മ പറയും. അമ്മ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വേണിക്ക് ഒരുപാട് സന്തോഷമാകും. അവൾ അമ്മയോട് താങ്ക് യു ഒക്കെ പറയും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ വീണ്ടും കാണിക്കുന്നത് എല്ലാവരും തന്റെ ഭർത്താക്കന്മാർക്കൊപ്പം ക്ലാസ് കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർക്കെല്ലാവർക്കും ഓരോ പാവേനെ കൊടുത്തിട്ട് എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. വേണിയുടെ ഹസ്ബൻഡിനും നോറയുടെ ഹസ്ബൻഡിനും ആ പാവയെ സ്വന്തം കുഞ്ഞിനെ പോലെ കണ്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിയേഡായിട്ട് ഫീൽ ചെയ്യും. എങ്കിലും അവർ ഭാര്യമാരുടെ നിർബന്ധം കാരണം പറയുന്നത് പോലെയെല്ലാം ചെയ്യും. ഗ്രേസിയുടെയും ജയയുടെയും സായയുടെയും ഭർത്താക്കന്മാർ എല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്യും. അവർ സ്വന്തം കുഞ്ഞിനോടെന്ന പോലെ ആ പാവയോട് പെരുമാറും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ മിനിയാണ് കാണിക്കുന്നത്. മിനിക്കൊപ്പം അവളുടെ ഭർത്താവോ പാർട്ട്ണറോ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ പാവയെ മിനി തന്റെ കയ്യിൽ മുറുകെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മിനി കുറച്ച് വിഷമത്തോടെയാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് നന്ദിത അവളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പാവയെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷെ മിനി ആദ്യം ആ പാവയെ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകില്ല. പക്ഷെ അത് കഴിഞ്ഞ് അവൾ ആ പാവയെ നന്ദിതയ്ക്ക് കൊടുക്കും. നന്ദിത അത് കഴിഞ്ഞ് മിനിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ മിനി നന്ദിതയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. മിനി പറയും, താൻ പ്രഗ്നന്റ് ആയപ്പോൾ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് തന്റെ ഹസ്ബൻഡ് പറഞ്ഞു. പക്ഷേ തനിക്കതിന് സമ്മതമായിരുന്നില്ല. തനിക്ക് ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അയാളുടെ അടുത്തു നിന്നും ഇറങ്ങിപ്പോന്നുവെന്ന് മിനി പറയും. പക്ഷേ എന്റെ വീട്ടുകാർക്ക് ഞാൻ അയാളുടെ അടുത്തേക്ക് തന്നെ തിരികെ പോകണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്ന് അവൾ പറയും. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് മിനി അവിടെ നിന്നും പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാക്കി എല്ലാ ആൾക്കാരും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം ക്ലാസ് കൂടുന്നതാണ്. നന്ദിത എല്ലാവരോടുമായിട്ട് പറയും, നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനായിട്ട് ആഗ്രഹമുണ്ടോ അതെല്ലാം ഇപ്പോൾ പറയാമെന്ന്. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചും ഇതുവരെയുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചും എല്ലാം പറയണമെന്ന് നന്ദിത പറയും. അപ്പോൾ ആദ്യം സംസാരിക്കുന്നത് ബാലയും വേണിയുമാണ്. ബാല തന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പറയും. ബാല പറയും, തനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയയുമില്ല, ഇങ്ങനൊരു കാര്യമെല്ലാം ലൈഫിൽ ആദ്യമായിട്ടല്ലേ നടക്കുന്നത് എന്നല്ല. അപ്പോൾ വേണി പറയും, ഇത് നമ്മുടെ ആദ്യത്തെ കുഞ്ഞല്ലേ, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നമുക്ക് എല്ലാം ഒരുമിച്ച് റെഡിയാക്കാമെന്ന് വേണി ബാലയോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ബാലയ്ക്കും ഒരുപാട് സന്തോഷമാകും. അത് കഴിഞ്ഞ് സായയുടെ പാർട്ട്ണറാണ് സംസാരിക്കുന്നത്. അയാൾ തന്റെ മനസ്സിലുള്ള എക്സൈറ്റ്മെന്റ് എല്ലാം പറയും. അപ്പോൾ സായ പറയും, ലൈഫിന്റെ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുക എന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ് എന്ന്. അപ്പോൾ സായയുടെ പാർട്ട്ണർ അവളോട് പറയും, ഞാൻ എപ്പോഴും സപ്പോർട്ടായിട്ട് നിന്റെ കൂടെ തന്നെ കാണുമെന്ന്. അത് കഴിഞ്ഞ് നോറയുടെ ഹസ്ബൻഡ് സഞ്ജയാണ് സംസാരിക്കുന്നത്. അയാൾ പറയും, നോറ ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയി. പഴയ ആ നോറയെ എനിക്കിപ്പോൾ അവളിൽ കാണാൻ സാധിക്കുന്നില്ല. അവളുടെ ശ്രദ്ധ ഇപ്പോൾ മുഴുവൻ കുഞ്ഞിലാണെന്ന് അയാൾ പറയും. സഞ്ജയ് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അയാൾ പറയും, എനിക്ക് കുഞ്ഞിനോടോ നോറയോടോ മര്യാദയ്ക്കിപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കാറില്ല എന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ നോറ തിരിച്ചു പറയും, നമ്മളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് വരാൻ പോവുകയാണ്, സോ എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒരു ബോർഡിംഗിൽ അയച്ചോ അല്ലെങ്കിൽ ഒരു ആയയെ വെച്ചോ വളർത്താനായിട്ട് സാധിക്കില്ല, കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കുമെന്ന്. നിനക്കിപ്പോൾ എന്നോടൊന്ന് സംസാരിക്കാനായിട്ട് പോലും സമയമില്ലല്ലോ എന്ന് സഞ്ജയോട് നോറ ചോദിക്കും. അത് കഴിഞ്ഞ് ഗ്രേസിയാണ് സംസാരിക്കുന്നത്. ഗ്രേസി പറയും, ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞാണ്, ഈ കുഞ്ഞ് പ്ലാൻഡ് ആയിട്ടുള്ളത് അല്ലായിരുന്നുവെന്ന്. ഒരു കുഞ്ഞും കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും ഇനി ജീവിത സാഹചര്യം എന്ന് ഒരു സംശയമുണ്ടായിരുന്നുവെന്ന് ഗ്രേസി പറയും. അത് കേൾക്കുമ്പോൾ, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ച് വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാക്കാമെന്ന് ഒരുപാട് പോസിറ്റീവായിട്ട് ഗ്രേസിയുടെ ഹസ്ബൻഡ് അവളോട് പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും. അത് കഴിഞ്ഞ് ജയയുടെ ഹസ്ബൻഡ് പറയും, ആദ്യത്തെ തവണ ജയ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് കുഞ്ഞായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ജയയാണ് ആദ്യം, അത് കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുള്ളൂ എന്ന്. എന്തായാലും നടക്കാനുള്ളത് നടക്കും, അതുകൊണ്ട് ജയയാണ് എനിക്കിപ്പോൾ പ്രധാനം, അത് കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുള്ളൂ എന്ന് ഹസ്ബൻഡ് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്ന് ജയ കരയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് കണ്ടിട്ട് സായ അവരെ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കും. അങ്ങനെ ആ സെഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും പരസ്പരം മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ് ആണ് കാണിക്കുന്നത്. എല്ലാവരും യോഗയും എക്സസൈസും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ സമയം വേണിയും നോറയും കൂടി മിനിയുമായിട്ട് ഫ്രണ്ട്സ് ആവാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ മിനി അവരുമായി അധികം അടുക്കില്ല. മിനി തനിച്ചിരുന്നാണ് ഫുഡെല്ലാം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദിതയെ കാണാൻ വേണ്ടിയിട്ട് ആദി എന്നു പേരുള്ള ഒരു ആൺകുട്ടിയും അവൻ്റെ അമ്മയും കൂടി വരുന്നതാണ്. ആദിയായിരുന്നു ആ വോളിലുണ്ടായിരുന്ന ഫോട്ടോസിൽ നന്ദിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആ ചെറിയ കുട്ടി. ആദിയെ നന്ദിതയ്ക്കൊപ്പം കാണുമ്പോൾ എല്ലാവരും കൂടി ആദി നന്ദിതയുടെ മകനാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യും. നന്ദിതയ്ക്കൊപ്പം കുറച്ചു സമയം ചിലവഴിച്ചതിനു ശേഷം ആദി തന്റെ അമ്മയ്ക്കൊപ്പം അവിടെ നിന്നും തിരികെ പോകും. ആദി അങ്ങനെ അവിടെ നിന്നും പോകുമ്പോൾ നന്ദിതയ്ക്ക് ചെറിയ വിഷമമൊക്കെ ആകുന്നുണ്ട്. നന്ദിത ഇങ്ങനെ പെട്ടെന്ന് വിഷമിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന മിനിയും നോറയും വേണിയും എല്ലാം ശ്രദ്ധിക്കും. അവർ നന്ദിതയെ വിളിച്ച് അവരോട് ചോദിക്കും ആർ യു ഓക്കെ എന്ന്. അപ്പോൾ നന്ദിത പറയും ആദിയുടെ അമ്മയ്ക്കും എനിക്കും ഒരേ ഡേറ്റ് ആയിരുന്നു ഡെലിവറി, പക്ഷേ എന്റെ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മരിച്ചുപോയെന്ന്. ആദിയെ അവന്റെ അമ്മ എല്ലാ വർഷവും അവന്റെ ബർത്ത്ഡേക്ക് എന്റെ അടുത്ത് കൊണ്ടുവരാറുണ്ടെന്ന് നന്ദിത കുറച്ച് വിഷമത്തോടെ പറയും. നന്ദിതയുടെ ഈ സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കും കുറച്ച് വിഷമമാകും. അങ്ങനെ ഇവിടെ വെച്ച് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ വേണിയുടെ വളകാപ്പ് ചടങ്ങ് നടക്കുന്നതാണ്. ആ ചടങ്ങ് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വേണിയുടെ മദറിൻലോയും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടി ആ ആഘോഷത്തിലെല്ലാം പങ്കെടുക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും മിനി മാത്രം ഒന്നിലും കൂടുന്നുണ്ടായിരുന്നില്ല. അവൾ അവരുടെ അടുത്തുനിന്നും മാറി എല്ലാത്തിന്റെയും വീഡിയോസും ഫോട്ടോസും മാത്രം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വേണി മിനിയെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് തയ്യാറാകില്ല. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നോറ മിനിയോട് ചോദിക്കും, നീ എന്തിനാണ് മനഃപൂർവ്വം ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്? എല്ലാവരും നിന്റെ കൂടെ സംസാരിക്കാനൊക്കെ ശ്രമിച്ചതല്ലേ, പക്ഷെ നീ എന്തിനാ ഇത്രയും ടഫായിട്ടെല്ലാം പെരുമാറുന്നത് എന്ന്. അങ്ങനെ അവിടെ വെച്ച് നോറയും മിനിയും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടാകും. ഇതെല്ലാം കണ്ടിട്ട് വേണി വന്ന് അവരോട് പറയും, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്ന്. അങ്ങനെ മിനി അവിടെ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് തുടങ്ങും. നന്ദിത മിനിയെ തടയാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ അപ്പോൾ പെട്ടെന്ന് ജയയ്ക്ക് ഡെലിവറി പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ജയ ഒരുപാട് ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ കുഞ്ഞിനെയും തനിക്ക് നഷ്ടമാകുമോ എന്നെല്ലാം വിചാരിച്ച് ജയ ഒരുപാട് ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് ജയയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. വേണിയുടെ മദറിനോ പെട്ടെന്ന് കാർ എടുത്തിട്ട് വരും. എന്നിട്ട് ജയയെ പെട്ടെന്ന് കാറിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ജയയുടെ ഒപ്പം കുറച്ച് പേരും കൂടെ കയറിയിട്ട് അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. ഇനി ബാക്കിയുള്ളത് നോറയും വേണിയും മിനിയുമായിരുന്നു. അവർ മൂന്ന് പേരും കൂടി നോറയുടെ കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അങ്ങനെ ജയയെ കൂട്ടി എല്ലാവരും ഹോസ്പിറ്റലിലെത്തും. ജയയ്ക്ക് ഒരുപാട് പേടിയാകും. അവർ എന്തോ പിച്ചും പേയുമെല്ലാം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒരുപാട് ടെൻഷൻ ആയതുകൊണ്ട് ജയ നന്ദിതയോട് ചോദിക്കും, മാഡം നിങ്ങളും കൂടി ഡെലിവറി സമയത്ത് എന്റെ ഒപ്പം വന്നു നിൽക്കാമോ എന്ന്. നന്ദിത അതിന് തയ്യാറാകും. പക്ഷെ അവിടുത്തെ ഡോക്ടർ അതിന് സമ്മതിക്കില്ല. അയാൾ പറയും, ഈ ഹോസ്പിറ്റലിൽ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അതിനെതിരാണ് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഡെലിവറി സമയത്ത് ജയയ്ക്കൊപ്പം നന്ദിതയെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജയ പെട്ടെന്ന് ഒരുപാട് ടെൻഷൻ ആകും. അവർ വീണ്ടും റിക്വസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളവരും അതുപോലെ തന്നെ ആ ഡോക്ടറിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷെ അയാൾ ഒരു രീതിയിലും അതിന് സമ്മതിക്കില്ല. വേണി ആക്ച്വലി ഒരു ലോ സ്റ്റുഡന്റ് ആയിരുന്നു. വേണി പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്ന് പറയും, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യ ഗൈഡ് ലൈൻസ് പ്രകാരം എന്റെ ക്ലയന്റ് ആയിട്ടുള്ള ജയയ്ക്ക് അവളുടെ ഒപ്പം ഒരു കമ്പാനിയനെ നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ മനഃപൂർവ്വമാണോ അവളുടെ ഈ അവകാശത്തെ ലംഘിക്കുന്നത് എന്ന് വേണി ചോദിക്കും. ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മിനി റെക്കോർഡും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ അപ്പോഴും പറയും, പ്രോട്ടോകോൾ പ്രകാരം ആരെയും അകത്തേക്ക് വിടാൻ സാധിക്കില്ല എന്ന്. പക്ഷേ വേണി പറയും, നന്ദിതയെ ജയയ്ക്കൊപ്പം വിടണം, അത് അവളുടെ അവകാശമാണെന്ന്. അങ്ങനെ അവസാനം നന്ദിതയെ ജയയ്ക്കൊപ്പം നിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ സമ്മതിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജയയെ അകത്തേക്ക് കൊണ്ടുപോകും. ഈ സമയം എല്ലാവരും പുറത്ത് ജയയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടെൻഷനോടെ പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് മിനിയുടെ ഗ്രാൻഡ് മദർ വരും. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. അവർ കരഞ്ഞുകൊണ്ട് തമ്മിൽ തമ്മിൽ ഹഗ് ചെയ്യും. യഥാർത്ഥത്തിൽ നോറയായിരുന്നു മിനിയുടെ ഗ്രാൻഡ് മദറിനെ വിളിച്ച് കൺവീൻസ് ചെയ്ത് അവിടേക്ക് കൊണ്ടുവന്നത്. മിനിക്കും അവളുടെ ഗ്രാൻഡ് മദറിനും ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർക്കും ഒരുപാട് സന്തോഷമാകും. ഈ സമയം അവിടേക്ക് ജയയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ജയയ്ക്കും കുഞ്ഞിനും വേണ്ടി പുറത്ത് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ വലിയ അപകട നീലയൊക്കെ തരണം ചെയ്ത് ജയയ്ക്ക് ഒരു കുഞ്ഞു പിറക്കും. ആ സന്തോഷ വാർത്ത നന്ദിത പുറത്തേക്ക് വന്ന് ജയയുടെ ഹസ്ബൻഡിനോടും ബാക്കിയുള്ളവരോടും പറയും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും. തനിക്കൊരു കുഞ്ഞു പിറന്ന കാര്യം അറിയുമ്പോൾ ജയയുടെ ഹസ്ബൻഡിനും ഒരുപാട് സന്തോഷമാകും. അങ്ങനെ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറിയും എക്സ്പ്ലനേഷനും എങ്ങനെയുണ്ടായിരുന്നുവെന്ന് കമന്റിൽ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.